എല്ലാ പ്രിയ സൗഹൃദങ്ങൾക്കും ശുഭ സുപ്രഭാതം. കഴിവുകൾ കണ്ടെത്തണം. നമ്മുടെ സ്വന്തം കഴിവുകൾ കണ്ടെത്താനും വികസിപ്പിക്കാനും കഴിയാത്തതിൻ്റെ പ്രധാന കാരണം ആത്മവിശ്വാസക്കുറവാണ്. ഹാറ്റേഴ്സ് കസിൽ എന്ന നോവലിലൂടെ പ്രശസ്തനായ എ ജെ ക്രോണിൻ വെറുമൊരു മെഡിക്കൽ പ്രാക്ടീഷണറായിരുന്നു. ഒരിക്കൽ ഉദരരോഗം പിടിപെട്ട് അദ്ദേഹം വിശ്രമ ജീവിതത്തിനായി നാട്ടിൻ പുറത്തെത്തി. 6 മാസം മറ്റൊന്നും കാര്യമായി ചെയ്യാനില്ലായിരുന്ന അദ്ദേഹം ഒരു നോവൽ എഴുതി തുടങ്ങി. ആദ്യമൊക്കെ വെട്ടും തിരുത്തും ധാരാളം വേണ്ടി വന്നു. പക്ഷേ എഴുതിയതത്രയും ചവറാണെന്ന് തോന്നിയ അദ്ദേഹം അത് അടുപ്പിലേക്കെറിഞ്ഞു. ഇതിനിടയിൽ ഒരു കർഷക സുഹൃത്തുമായുള്ള സംഭാഷണത്തിൽ നിരന്തരം അധ്വാനിച്ചാലേ ഫലമുണ്ടാവൂ എന്നൊരു വാക്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പതിഞ്ഞു. ഭാഗ്യത്തിന് ക്രോണിൻ അടുപ്പിലെറിഞ്ഞ ആ കടലാസുകൾ തീപിടിച്ചിരുന്നില്ല. അദ്ദേഹം അത് വീണ്ടും എടുത്ത് നോവൽ പൂർത്തിയാക്കി. ഹാറ്റേഴ്സ് കാസിൽ എന്ന ആ നോവലിൻ്റെ 10,00,000 കോപ്പികളാണ് പിന്നീട് വിറ്റഴിഞ്ഞത്. നമ്മിൽ അന്തർലീനമായ കഴിവുകളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല. വേണ്ട വിധം ശ്രമിച്ചാൽ മാത്രമേ ആ കഴിവ് പുറത്തു വരൂ. ആനയ്ക്ക് തൻ്റെ വലിപ്പം അറിയില്ല എന്ന് പറയുന്നതിന് തുല്യമാണത്. നമ്മുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാനും നാടകീയമായി അഭിവൃദ്ധിപ്പെടുത്താനുമുള്ള ഒരു ശക്തി നമ്മുടെ മനസ്സിലുണ്ട്. നമ്മുടെ ഉള്ളിൽ ഉപയോഗിക്കപ്പെടാതെ കുടികൊള്ളുന്ന മഹത്തായ കഴിവ് കടലിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന അളവറ്റ സമ്പത്ത് പോലെയാണ്. ആ സമ്പത്ത് പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ മനുഷ്യരാശിക്ക് അത് ഉപയോഗപ്പെടൂ. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ ലതാ ഗോപിനാഥ്.